സങ്കടം ഉണ്ട്. അതോടൊപ്പം തന്നെ നാമൊക്കെ പ്രതീക്ഷിക്കാത്ത ഒരു സന്ദർഭത്തിൽ എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് ദൈവസന്നിധിയിൽ ഉള്ള ഒരാശങ്കയും ഉണ്ട് എന്നുള്ളതിനെ സംശയമൊന്നുമില്ല. ബഹുമാനപ്പെട്ട അച്ഛനെ കുറിച്ച് അനേക കാര്യങ്ങൾ നമുക്ക് പറയുവാനായിട്ടുണ്ട് എന്ന് എനിക്കറിയാം. വളരെയധികം ദീർഘിച്ച് ഈ സമയത്ത് കാര്യങ്ങൾ പറയുന്നതിന് ആഗ്രഹിക്കുന്നില്ല. ന്യൂയോർക്കിൻ്റെ ഒരു ഗവർണറായി 8 പ്രാവശ്യം ഗവർണറായി സ്ഥാനമേറ്റ വില്യം ക്ലാർക്കിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയും അദ്ദേഹത്തിൻ്റെ ഇടപെടൽ വികാരി പറഞ്ഞത് 4 വാക്കുകൾ മാത്രമാണ്. അവൻ എല്ലാവരെയും വളരെ സ്നേഹിച്ചു. ഹി ലവ്ഡ് എവരിബഡി. അവനെല്ലാവരെയും വളരെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട കുറിയാക്കോസ് അച്ഛൻ്റെ ജീവിതത്തിൻ്റെ രത്ന ചുരുക്കമാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സുമാർ 40 വർഷങ്ങൾക്ക് മുമ്പാണ് അച്ഛനുമായുള്ള പരിചയം എനിക്ക് ഉണ്ടാകുന്നത്. 1975 സെമിനാരിയിൽ പഠിക്കുമ്പോൾ വെട്ടിക്കൽ നേറായില് പരിശുദ്ധ പരിമളത്തിരുമേനിയുടെ തിരിശേഷിപ്പ് സ്ഥാപിക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനയും അതിന് വൈദിക സെമിനാരി വിദ്യാർത്ഥികളെ അത് സംബന്ധിപ്പിക്കുന്നതിന് അയക്കുന്നതിന് വേണ്ടി വളരെ മുന്നമേ ആലോചന നടത്തുവാൻ ബഹുമാനപ്പെട്ട അച്ഛൻ വൈദിക സെമിനാരിയിൽ വന്ന ദിനമാണ് ഞാൻ ഓർക്കുന്നത്. അതിനുശേഷം വൈദിക സെമിനാരിയിൽ കുറേ നാൾ കഴിഞ്ഞ് ഷമാശന്മാരായിരുന്ന ഞങ്ങൾ ആദ്യമായി 1976 വെട്ടിക്കൽ തയ്യാറായി ആ പരിശുദ്ധനായ പരിമലത്തിന് വേണ്ടി തിരിശേഷിപ്പ് സ്ഥാപിക്കുവാൻ വന്നതായ സന്ദർഭം ആണ് അച്ഛൻ്റെ ചാതുര്യവും നിപുണതയും ആരാധനാ കാര്യങ്ങളുള്ളതായ താല്പര്യവും സഭാസ്നേഹവും നേരിട്ട് മനസ്സിലാക്കുവാനായിട്ട് എത്ര ക്രമീകൃതമായി അവിടുത്തെ ആരാധന അന്ന് നിർവഹിച്ചു. അതിനെല്ലാം ശക്തമായ നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ആ കാര്യനിർവഹണ ശക്തി ഇന്നും അന്ന് കേവലം ഒരു ഷമാശനായിരുന്ന എൻ്റെ മനസ്സിൽ വന്നത് ഇന്നും മാഞ്ഞുപോയിട്ടില്ല എന്ന് പറയുമ്പോൾ അതെത്രമാത്രം ആഴമായിരുന്നു, വലിപ്പമുള്ളതായിരുന്നുവെന്ന് നമുക്ക് ഓർമ്മിക്കാവുന്നത് മാത്രമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട അച്ഛൻ പ്രവർത്തിച്ചതായ എല്ലാ രംഗങ്ങളിലും എല്ലാവരെയും സ്നേഹിച്ച് വളർത്തുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയൊരു മുഖമുദ്ര. തന്നെയോട് എതിർത്ത് സംസാരിക്കുന്നവരോ തൻ്റെ അഭിപ്രായത്തോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരോടോ സ്നേഹപൂർവ്വം സംസാരിക്കാനും ബഹുമാനപൂർവ്വം ഇടപെടുവാനും കഴിഞ്ഞ ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട കുറിയാക്കോസ് കോർപ്പിസ്കോപ്പ അച്ഛൻ എന്നുള്ളത് ആർക്കും സംശയലേശ്യമെന്നേ പറയുവാനായിട്ട് സാധിക്കുന്നതാണ്. ഒരു അധ്യാപകൻ എന്ന രീതിയിൽ വിദ്യാർത്ഥികളെ സ്നേഹിച്ച് കുടുംബത്തിൽ തൻ്റെ മാതാപിതാക്കളെയും ഭാര്യയെയും കുഞ്ഞുങ്ങളെയും കൊച്ചുമക്കളെയും എല്ലാം സ്നേഹിച്ചതല്ലാതെ അവർക്ക് അതിലുപരിയായി ഒന്നും പറയുവാനായിട്ടില്ല. അച്ഛൻ്റെ ഇടവക ശുശ്രൂഷയും ഉണർന്നൊരുത്തി കാതൊരുക്കി ചെല്ലുന്നു. അതിനു മുമ്പ് തന്നെ തുരുത്തിക്കര ചാപ്പലും ഒക്കെ അച്ഛൻ നിർവഹിച്ചതായ സേവനങ്ങളെല്ലാം ഈ സ്നേഹത്തിൻ്റെ ഓരോ പര്യായങ്ങളാണ്. അത് സഭയോടുള്ള സ്നേഹം, പിതാക്കന്മാരുള്ള സ്നേഹം, വാങ്ങിപ്പോയവരുള്ള പിതാക്കന്മാരുള്ള സ്നേഹമാണ്. പരിശുദ്ധ പരിമളത്തിരുമേനിയുടെ സ്വാധീനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയതായിരുന്നു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ആ തുരുത്തിക്കര ചാപ്പലിൽ ഓരോ പരിമലത്തിരുമേനിയുടെ നാമത്തിൽ സ്ഥാപിക്കുന്നതിന് മാത്രമല്ല അനഗ്ര സഭയിൽ യഥപ്രഥമമായിട്ട് ക്രമീകൃതമായ രീതിയിൽ പരിമലത്തിരുമേനിയുടെ നാമത്തിലുള്ള ഒരു മധ്യസ്ഥ പ്രാർത്ഥന എഴുതി ഉണ്ടാക്കി അത് പരിശുദ്ധ എപ്പിസ്കോപ്പ സിനോദോസിൻ്റെ അനുമതിയോടുകൂടെ പ്രസിദ്ധീകരിച്ചു. ഇന്ന് മലങ്കര സഭയിലെല്ലാം ബഹുമാനപ്പെട്ട അച്ഛൻ ക്രോഡീകരിച്ച പ്രാർത്ഥനാ പുസ്തകമാണ് പരിമലത്തിരുമേനിയുടെ ഓർമ്മ
ഓർമ്മയിലും പരിമരുത്തിനുവേണ്ട മധ്യസ്ഥതയിലും ഓർമ്മിക്കുന്നത് എന്നുള്ളത് പിതാക്കന്മാരോട് ആലോചിതാ പിതാക്കന്മാരോട് സഭയുടെ പരിശുദ്ധന്മാരോട് ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവും അതിലുപരിയായ കടപ്പാടും വളരെ വ്യക്തമായി സൂക്ഷിക്കുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായ കാര്യമാണ്. തൻ്റെ ജീവിതത്തിൽ തനിക്ക് വളരെയധികം പ്രശ്നങ്ങളെയും പ്രതിബന്ധങ്ങളെയും നേരിടുവാൻ ഇടയായിട്ടുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളിലും പ്രതിബന്ധങ്ങളിലും സഭയോടുള്ളതായ വിശ്വസ്തതയും സ്നേഹവും ആണുവിടാതെ കൈവിടാതെ കാത്തു സൂക്ഷിച്ചു. 1995 അരങ്ങര ഓർത്തഡോക്സ് പള്ളിയിലേക്ക് സഭയ്ക്ക് സുപ്രീം കോടതി വിധി ഉണ്ടായതായ ആ കാലഘട്ടത്തിൽ അലങ്കര സഭയിലെ ഈ മുളന്തുരുത്തിയിലെ അദ്ദേഹം വികാരിയായിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ പ്രവേശിച്ച് വിശുദ്ധ കുർബാന ചൊല്ലുവാൻ ഉള്ളതായ അദ്ദേഹത്തിൻ്റെ ശ്രമവും അതിലൊക്കെ ഞങ്ങളും സാക്ഷികളായി നിന്ന സന്ദർഭവും വളരെ വ്യക്തമായി ഞാൻ ഓർക്കുന്നു. എത്രമാത്രം കഷ്ടതകൾ അനുഭവിച്ചു, അന്നെല്ലാം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായി. പല ആളുകളും മർദ്ദനമേറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോഴും അവരെയൊക്കെ പുറത്തിരുത്തി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഓരോരുത്തരെയും വിളിച്ച് മക്കളെ എന്ന് വിളിച്ച് അവരെ ആശ്വസിപ്പിക്കുന്നത് എൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതായ സത്യമാണ്. അദ്ദേഹത്തിൻ്റെ ആ സമർപ്പണം, സഭയോടുള്ളതായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്നേഹം, സഭാംഗങ്ങളോട് അദ്ദേഹത്തിൻ്റെ താല്പര്യം, അറിഞ്ഞ സത്യത്തെ ഏത് രീതിയിലും മരണത്തോളം സഹിക്കേണ്ടി വന്നാലും അതിനുവേണ്ടി തയ്യാറാകുന്നതായ സഭാസ്നേഹം അത് അദ്ദേഹം നമുക്ക് കാട്ടിത്തന്നു. ആ പാതയിലാണ് ഇന്ന് മുളന്തുരുത്തി ഇടവകയിലെ ആളുകളെല്ലാവരും ചരിക്കുന്നത് എന്നുള്ളത് നമുക്കേവർക്കും അനുഗ്രഹപരമായ ഒരു കാര്യമാണെന്നുള്ളതിനെ സംശയമൊന്നുമില്ല. ഞാനിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷ കാരണമായിരിക്കുമെന്ന് മശിഹാതമ്പുരാൻ അറിയിച്ചിരിക്കുന്ന പ്രകാരം യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷകനെ താൻ ഇരിക്കുന്നിടത്തേക്ക് കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ പരിശുദ്ധനായ പൗലുശ്ലീഹ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്, ആ സ്ഥലമെന്ന് പറയുന്നത് പിതാവാം ദൈവത്തിൻ്റെ വലത്തു ഭാഗത്താണ്. യേശു ക്രിസ്തു മരിച്ചവൻ മരിച്ചിട്ടു എന്നെഴുന്നേറ്റവൻ പിതാവാം ദൈവത്തിൻ്റെ വലത്തു ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. താൻ ഇരിക്കുന്നിടത്ത് തന്നെ ശുശ്രൂഷക്കാരനുമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ പിതാവാം ദൈവത്തിൻ്റെ വലത്തു ഭാഗത്തിരിക്കുന്ന ക്രിസ്തുവിനോടുകൂടെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ, നമുക്ക് വേണ്ടി പൗരോഹിത്യ ശുശ്രൂഷ അനുഷ്ഠിക്കുവാൻ അദ്ദേഹം ഇന്ന് പോവുകയാണ്. ശാരീരികമായ തൻ്റെ ശുശ്രൂഷ ഇവിടെ അവസാനിക്കുന്നുവെങ്കിലും തൻ്റെ ശുശ്രൂഷ നടപടിയായി നിർവഹിക്കുവാൻ ആത്മാവിൽ ദൈവസന്നിധിയിലേക്കുള്ള യാത്രയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനയും കർത്താവേ ഞങ്ങളുടെ വാങ്ങിപ്പോയ പിതാക്കന്മാർ നമുക്ക് ഞങ്ങൾക്ക് വേണ്ടി നിത്യവും നിന്റെ സന്നിധിയിൽ പൂജ അണയ്ക്കുമാറാകണമെന്ന് നാം പ്രാർത്ഥിക്കും. അവർ നമുക്ക് വേണ്ടി മധ്യസ്ഥത തുടരുന്നു, അവരുടെ മധ്യസ്ഥയിൽ നാം അഭയം പ്രാപിക്കുന്നു, അവർക്ക് വേണ്ടി ഈ ലോകത്തിൽ നാം പ്രാർത്ഥിക്കുന്നു. നാം ആരൊക്കെയായിരുന്നാലും നമ്മുടെ നന്മ പ്രവൃത്തികളൊക്കെ നാം നോക്കുന്നതിനേക്കാൾ അധികമായി ഹൃദയംഗമായി നോക്കുന്ന ഒരു ദൈവം തമ്പുരാനുണ്ട്. ആ ദൈവം തമ്പുരാൻ നോക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികളുടെ ബലഹീനതകളും ശ്രേഷ്ഠതകളും എല്ലാം ദൈവത്തിനറിയാം. അതുകൊണ്ട് തന്നെയാണ് നാം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മാത്രമാണ് ദൈവസന്നിധിയിൽ നാം രക്ഷപ്പെടുന്നത്, ദൈവസന്നിധിയിൽ ദൈവരാജ്യ അവകാശികളായി തീരുന്നത് എന്ന് നാം ഓർക്കുന്നു. ഈ പിതാവിനും അപ്രകാരമുള്ള കൃപ ലഭിക്കുവാനാണ് നമുക്ക് ഇനി പ്രാർത്ഥിക്കുവാനായിട്ടുള്ളത്. അദ്ദേഹം അനേകർക്ക് ഉപകാരങ്ങൾ ചെയ്തു, സ്നേഹിച്ചു, മാമോദീസ മുഖ്യം വിവാഹം കഴിപ്പിച്ചു, എല്ലാം തൻ നിറപടിയായി നിർവഹിച്ചു. ഏറ്റവും അവസാനമായി അദ്ദേഹം നിർവഹിച്ച വിവാഹ കൂതാശിയെക്കുറിച്ച് ഇന്നത്തെ ആ മനോരമയുടെ സപ്ലിമെൻറ്റിൽ നാം വായിച്ചു. ഇതിനെല്ലാം സാക്ഷികളായിരിക്കുന്ന അനേകം ആളുകൾ ഇവിടെ നിൽക്കും. അവരുടെ എല്ലാം പ്രാർത്ഥന അദ്ദേഹം നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തൻ്റെ മരണത്തിൻ്റെ സമയം വരെയും പ്രാർത്ഥനയിൽ അദ്ദേഹം നമുക്ക് വേണ്ടിയാണ് ദൈവസന്നിധിയിൽ മുട്ടുകുത്തിയത്. ഇനി സഹോദരങ്ങളെ, നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി ചെയ്യുവാനുള്ള ഏറ്റവും വലിയ ഉപകാരം ഇത്രനാൾ അദ്ദേഹത്തെ സ്നേഹിക്കുകയും വഴി നടത്തുകയും അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയിലും പ്രയാസത്തിലും ഒക്കെ അദ്ദേഹത്തെ സഹായിച്ചു. അദ്ദേഹം ഹൃദ്രോഗിയായിട്ട് ആശുപത്രി കിടന്നതായ അനേക ദിവസങ്ങൾ ഞാനിന്ന് ഓർക്കുന്നു. അന്ന് അദ്ദേഹത്തെ പോയി കാണുവാൻ അവിടെ അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ടും പരിചയറിച്ചുകൊണ്ടും പ്രധാനപ്പെട്ട ഉച്ചമ്മയും മക്കളും ഒക്കെ നിന്ന് ആ ചരിത്ര ചിത്രവും എൻ്റെ മനസ്സിലുണ്ട്.
അങ്ങനെ അനേക സന്ദർഭങ്ങളിൽ അദ്ദേഹം രോഗിയായിരുന്നു സമയത്തും നമുക്ക് പരിചയിക്കുവാൻ സാധിച്ചു. എന്നാൽ ഇനി നമുക്ക് ചെയ്യാനുള്ള ഏകമായ കാര്യം ഉപകാരം അദ്ദേഹത്തെ പ്രാർത്ഥനയിൽ ഓർക്കുക. അദ്ദേഹത്തിൻ്റെ സഹ പ്രവർത്തകരായ അനേക വൈദികരും നിശ്ചയമായിട്ടും മാനപ്പെട്ട കുറിയാക്കോസച്ചനെ ഓർക്കാതെ അവർക്ക് ആർക്കും വിശുദ്ധ കുർബാന ചെലുത്താൻ സാധിക്കും. അനേകർക്ക് അദ്ദേഹം സതുപദേശം നൽകിയില്ല. ഏത് കഷ്ടതകളിലും പ്രയാസങ്ങളിലും കൈപിടിച്ച് നടത്തുവാൻ തക്കവണ്ണം അദ്ദേഹം സന്നദ്ധനായി. അതുകൊണ്ട് അദ്ദേഹം നമുക്കെല്ലാം അനേക ശുശ്രൂഷ നിർവഹിച്ചു. ഇനി നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി ചെയ്യുവാനുള്ളത് അദ്ദേഹം സമൂഹത്തിനും സഭയ്ക്കും നമുക്ക് വ്യക്തിപരമായി ഓരോരുത്തർക്കും ചെയ്തിട്ടുള്ള എല്ലാ ഉപകാരങ്ങൾക്കും പകരമായി എല്ലാ പ്രാർത്ഥനയിലും അദ്ദേഹത്തെ ഓർക്കുക. അദ്ദേഹം നമുക്ക് കാട്ടി തന്നതായ സ്നേഹം എത്രമാത്രം വലുതാണ്, ആ സ്നേഹം ആണ് നമുക്ക് അനുഷ്ഠിക്കുവാനുള്ളത്. അതേ അവസാനമായി പറയട്ടെ, അദ്ദേഹം എല്ലാവരെയും സ്നേഹിച്ചു. ആ സ്നേഹം നമുക്കും എല്ലാവരോടും കാണിക്കുവാനുള്ള ദൈവകൃപയുണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.